നമസ്കാരം. അങ്ങനെ പരമ്പര ഇന്ത്യയുടെ കയ്യിൽ ഭദ്രം. ആദ്യം ഒന്ന് ഇന്ത്യയെ വിരട്ടാൻ ശ്രമിച്ച ഓസ്ട്രേലിയക്ക് മനസ്സിലായി ഇന്ത്യയിലെ പിള്ളേരുടെ കഴിവ് എത്രമാത്രമാണ് എന്ന്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിക്കൊണ്ട് ഓപ്പണർ രോഹിത് ശർമ്മ സെഞ്ചുറി നേടി. വിരാട് കോഹ്ലി 89 റൺസ് നേടി. ശ്രേയസ് അയ്യർ 44 റൺസും നേടി ഇന്ത്യയുടെ വിജയം എന്തായാലും എളുപ്പമാക്കി. ടോസ് ജയിച്ചിട്ടും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചരിത്രത്തിലും മഞ്ഞ് വീഴ്ചയിലും കണ്ണുവെച്ച വിരാട് കോഹ്ലിയും സംഘത്തെയും ചേസിംഗിന് വിട്ട ഓസ്ട്രേലിയൻ നായകൻ ആരോൺ ഫിഞ്ചിനാണ് സത്യം പറഞ്ഞാൽ തെറ്റുപറ്റിയത്. റൺ ചേസിംഗിൽ സമകാലീന ക്രിക്കറ്റിൽ സമാനതകളില്ലാത്ത ഒരു പിടി ഉജ്ജ്വല വിജയങ്ങൾ കുറിച്ച ഇന്ത്യക്ക് ഓസീസിനെതിരായ മൂന്നാം ഏകദിനം സമാനമായ ജയത്തോടെ പരമ്പര സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഓസ്ട്രേലിയ ഉയർത്തിയ 287 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 15 പന്തും 7 വിക്കറ്റും ബാക്കി നിൽക്കെ അനായാസം വിജയം സ്വന്തമാക്കി. ഓപ്പണർ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി നേട്ടത്തിൽ ആഹ്ലാദത്തിനൊപ്പം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും നഷ്ടപ്പെട്ടതിലെ ഒരു ചെറിയ നിരാശ ഇന്ത്യക്ക് ഉണ്ട്. എങ്കിലും രണ്ടാം മത്സരത്തിലെ വിജയം അത് ഏറെ നിർണായകമാണ്. അത് ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ കളിയിലെ കേമനായപ്പോൾ വിരാട് കോഹ്ലി പരമ്പരയിലെ തന്നെ താരമായി മാറി. മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏക പരമ്പരയിൽ 2-1 ഇന്ത്യയുടെ ജയം. ഓസ്ട്രേലിയ ഉയർത്തിയ 285 എന്ന വിജയലക്ഷ്യം ഇന്ത്യ 4.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയാണ് ഉണ്ടായത്. ഓസ്ട്രേലിയക്കായി ഓപ്പൺ ചെയ്ത രോഹിത് ശർമ്മ സെഞ്ചുറി നേടി. വിരാട് കോഹ്ലി 89 റൺ നേടിയപ്പോൾ ശ്രേയസ് അയ്യർ 44 റൺ നേടി. ഇന്ത്യയുടെ വിജയം എളുപ്പമാക്കിയതുവരാണ്. 128 പന്തിൽ നിന്ന് 119 റൺസാണ് രോഹിത് നേടിയത്. 8 ഫോറും 6 ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ്. എന്നാൽ 91 പന്തിൽ നിന്നാണ് നായകൻ വിരാട് കോഹ്ലി 89 റൺസ് നേടിയത്. ഓസ്ട്രേലിയക്കായി ജോർജ് ഹൈസൽവുഡ്, ആശർ ആഗർ, ആദം സാബ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ആദ്യ മത്സരത്തിൽ തോറ്റ ഇന്ത്യ പിന്നീടുള്ള 2 മത്സരവും വിജയിച്ചാണ് പരമ്പര നേടിയത്. ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് ഓസ്ട്രേലിയ 285 റൺസ് നേടിയത്. സ്റ്റീവൻ സ്മിത്ത് 133 സെഞ്ചുറിയിൽ കടന്നിറങ്ങിയപ്പോൾ കങ്കാരിപ്പടയിലെ അടുത്തിടെ മികച്ച ഫോമിൽ കളിക്കുന്ന മാർക്കസ് ലബുഷെയ്ൻ അർദ്ധ സെഞ്ചുറി നേടി. 54 റൺസാണ് നേടിയത്. വലിയ പിന്തുണയായിരുന്നു സ്മിത്തിന് ലബുഷെയ്ൻ നൽകിയത്. 132 പന്തിൽ 14 ഫോറും 1 സിക്സറും അടങ്ങുന്നതായിരുന്നു സ്മിത്തിന്റെ ഇന്നിംഗ്സ്. വിക്കറ്റ് കീപ്പർ അലക്സ് കാരി 35 റൺസ് നേടി. ആരോൺ ഫിഞ്ച് 19. അതായിരുന്നു ഓസ്ട്രേലിയയുടെ മറ്റ് സ്കോറർമാർ. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി 4 വിക്കറ്റാണ് വീഴ്ത്തിയത്. രവീന്ദ്ര ജഡേജ 2ഉം നവദീപ് സെയ്നി, കുൽദീപ് ജാദവ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി. വിക്കറ്റ് ഒന്നും വീഴ്ത്താനായില്ല എങ്കിലും 10 ഓവർ അറിഞ്ഞ ബുംറ 38 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. എന്തായാലും ഗംഭീര പ്രകടനം തന്നെയാണ് ഇന്ത്യയിലെ ചുണക്കുട്ടികൾ ഓസ്ട്രേലിയക്കെതിരെ കാഴ്ചവെച്ചത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.